നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ രൂപസന്ധാനത്തിൻ്റെ ഒരു ഏരിയയിൽ വളരെ കണ്ണുതുറപ്പിക്കുന്ന ഒരു കാര്യത്തിലാണ് പറഞ്ഞു നിർത്തിയത്. നാം കണ്ണുകൊണ്ട് കാണുന്നത് ആ അതിൻ്റെ വെളിച്ചവും അതിൻ്റെ ഒരു അറിവും ആയി പ്രവർത്തിക്കുന്നത് ഈ കണ്ണിൻ്റെ ഒരു കാഴ്ചയല്ലെന്നും അതിൻ്റെ പിന്നിൽ ഒരു പരമ്പരയുടെ ഒരു പ്രവാഹ നിത്യതയുടെ ഒരു ശക്തിവിശേഷമുണ്ടെന്നും സ്വാമിജി പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതെ, അതുവഴി തന്നെ പോകണം സ്വാമിജി. തീർച്ചയായും ഇത് കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് പെടുന്ന കാഴ്ചയുണ്ട്. പറയൂ സ്വാമിജി. നമ്മൾ ചെന്ന് കാണുന്ന കാഴ്ച എന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ വന്ന് പെടുന്നതുണ്ട്. അതിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തന്നെ ഈ കാഴ്ചയ്ക്ക് പിന്നിലെ ശക്തിവിശേഷമാണെന്ന് വന്നാൽ വല്ലാത്ത സമസ്യയാണ്. അതേക്കുറിച്ചൊന്ന് പറയൂ സ്വാമിജി. ഞാൻ കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്, എൻ്റെ ആഗ്രഹമാണ് പഞ്ചഭൂതങ്ങളെ സംയോജിപ്പിച്ച് ആ കാഴ്ചയായി സൃഷ്ടിച്ചതെന്ന് വന്നാൽ. കുറച്ചുകൂടി വിസ്തീർണം. ഞാൻ കണ്ടത് എനിക്ക് വെളിയിലാണ്. അതെ, അത് എൻ്റെ മുമ്പിൽ വന്നതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ഇതാണൊരു വാദം. അതെ, അങ്ങനെയാണെങ്കിൽ മുമ്പിൽ വരുന്നത് എല്ലാം കാണുന്നുണ്ടോ? ഇല്ല സ്വാമിജി. ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവയാണോ കാണുന്നത്? അങ്ങനെ കരുതണമല്ലേ സ്വാമിജി. ആണെങ്കിൽ ആഗ്രഹിച്ചത് സൃഷ്ടിച്ചു കാണുകയാണോ അതേപടി കാണുകയാണോ? നമ്മുടേതായ രീതിയിൽ കാണുന്നതുകൊണ്ട് നാം സൃഷ്ടിക്കുന്നതാണെന്ന് പറയണം. തീർച്ചയായും പറയണം. അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടിയുടെ രഹസ്യം എൻ്റെ പാരമ്പര്യപരമായ അറിവിൻ്റെ രഹസ്യമാണ്. മനസ്സിലായി സ്വാമിജി. ഈ പാരമ്പര്യത്തിനപ്പുറം ഞാൻ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പഠിപ്പിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ചാലും പഠിച്ചത് മാത്രമേ കാണുന്നുള്ളൂ. നേരത്തെ പഠിച്ചത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിനനുഗുണമായി മാത്രമേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാണുകയും കേൾക്കുകയും രുചിക്കുകയും ചെയ്യുമ്പോൾ ദുഃഖം വരാത്ത വിധം എങ്ങനെ കാണാമെന്നറിയാൻ ആണ് അപഗ്രഥിക്കുന്നതെങ്കിൽ അപഗ്രഥിക്കേണ്ടത് ദൃശ്യത്തെയല്ല, കാണുന്നവനെയും കാഴ്ചയ്ക്ക് പിന്നിലെ ദേവതയെയും അതിനിണങ്ങുന്ന ബുദ്ധിയെയും മനസ്സിനെയുമാണ്. അങ്ങനെ അപഗ്രഥിച്ചാൽ മാത്രമേ ശാന്തമായി കാണാൻ പറ്റൂ, സ്വസ്ഥനായി കാണാൻ പറ്റൂ. അങ്ങനെ കണ്ടാൽ മാത്രമേ മനസ്സിളകാതെ കാണാൻ പറ്റൂ. അങ്ങനെ കണ്ടാൽ മാത്രമേ ബുദ്ധിക്ക് തകർച്ച വരാതെ കാണാൻ പറ്റൂ. അങ്ങനെ കാണുമ്പോൾ മാത്രമേ ഇന്ദ്രിയങ്ങൾ സ്വസ്ഥമായിരിക്കൂ. ഇതാണ് ആധിയുടെ രഹസ്യം. പഴയ ഒരമ്മ പനി കണ്ടു കുഞ്ഞിന്. പനിച്ച ഉടനെ സാരമില്ല എന്നൊരു വാക്ക് പറഞ്ഞു. സാരമില്ല എന്നതിൻ്റെ അർത്ഥം അവൻ്റെ ജനിതകത്തിൽ കിടപ്പുണ്ട്. ആദിക്കുള്ളൊരു ആദ്യത്തെ മരുന്ന്. ആദ്യത്തെ മരുന്ന് കൊടുത്തു. ഇപ്പം അവൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു, മെല്ലെ നടന്നു. പുതിയൊരു പഠിപ്പുള്ളവൻ വന്നു, കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞു, നടക്കുകയാണ്. കിടക്കണ്ടേ, പനിയല്ലേ, ഇങ്ങനെ നടക്കാവോ? അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നടന്നോളൂ. വിവരമുണ്ടോ ഇതിൻ്റെ അപകടം എത്രയാണെന്നറിയാവോ? വിദ്യാഭ്യാസമുണ്ടോ? എഴുന്നേക്കരുത് കേട്ടോ,
എഴുന്നേപ്പിക്കരുത്, നിങ്ങളുടെ വിവരക്കേടൊന്നും ഇവിടെ പരീക്ഷിക്കരുത്. പോയി കിടന്നു, മനസ്സ് തകർന്നു, ബുദ്ധി തകർന്നു, എന്തോ അപകടങ്ങൾ പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ച പോലെ ആകുന്നു, അവൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. പഠിപ്പുള്ളവൻ വന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയായി? നടന്നിരുന്നെങ്കിൽ ഇതിലും കൂടുതലായനെ. ഇപ്പം ഇത്രയേ ആയുള്ളൂ, ഇതിനി ഇങ്ങനെ അങ്ങ് കയറും. ഇതിപ്പോൾ കാലേ ആയുള്ളൂ, ഇനി അരയ്ക്ക് മുകളിലോട്ട് കയറും. ഇങ്ങനെ കുറേ കാലം കിടക്കാം, കിടക്കാതിരിക്കാം, വേഗം മരിക്കാം. വന്ന പഠിപ്പുള്ളവനും അവനിവൻ്റെ മനസ്സിന് കൊടുത്ത നിർദ്ദേശങ്ങളും കൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. ശാസ്ത്രം വിജയിച്ചു. സ്നേഹവും മനുഷ്യനും സത്യവും പരാജയപ്പെട്ടു. ആധിയെ വ്യാധിയാക്കി, വ്യാധിയെ വളർത്തി, വ്യാധിത സംസ്കാരത്തിൻ്റെ നെടുങ്കോട്ടകൾ സൃഷ്ടിച്ചു. അതിനകത്ത് വിഷഗ്വരന്മാർ അത്ഭുത പ്രതിഭാസങ്ങളായി. മനുഷ്യചേതന വിറങ്ങലിച്ചു. ശബ്ദാനുസന്ധാനത്തിൻ്റെയും രൂപാനുസന്ധാനത്തിൻ്റെയും സ്പർശാനുസന്ധാനത്തിൻ്റെയും ലോകങ്ങളിൽ പുതിയ വേഴ്ചകളുണ്ടായി. പുതിയ സംസ്കൃതികൾ ഉടലെടുത്തു. പുതിയ ശാസ്ത്രങ്ങൾ ഭാഷയും വ്യാകരണവും നൽകി. ആധിവ്യാധികൾ തമ്മിൽ, ഡിസീസ് ആൻഡ് ഇൽനസ്, ഭേദങ്ങളകുന്നു. രണ്ടും ശബ്ദം ഒന്നായി. രണ്ടിൻ്റെയും അർദ്ധാന്തരന്യാസങ്ങളിൽ സാമാന്യവും വിശേഷവും കൊരുത്ത് സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചു. അത് കച്ചവട സാധ്യതയുള്ള ലോകങ്ങളെ തുറന്നു. മാനവജീവിതം ദുസ്സഹമാവുകയും ചെയ്തു. ഈ അന്തരാളത്തിലാണ് ഞാനും അങ്ങും ഇന്ന് നിൽക്കുന്നത്. ചരിത്രപരമായൊരു പാപ്പരത്വത്തിൻ്റെ, ബൗദ്ധികമായ ഒരു തകർച്ചയുടെ, വല്ലാത്തൊരു ലോകത്ത്. അതെ സ്വാമിജി. എഴുന്നേപ്പിക്കാൻ, ഇരുത്താൻ, നടത്താൻ, ആനന്ദിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട കരങ്ങൾ എല്ലാം തന്നെ അടിക്കാനുള്ളതായി. എല്ലാം ഈ ദശാസന്ധിയിലാണ് മാനുഷികം ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ പാരമ്പര്യം വളരെ പ്രധാനമാണ്. മറിച്ച് പാരമ്പര്യ സമ്മിളിതമായൊരു അറിവ് വരുമ്പോൾ കൃതജ്ഞതാപൂർവം. ഒരു ഉദാഹരണം കൂടെ പറയൂ സ്വാമിജി. യൂറോപ്പിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞതാണോ ഒരിക്കലെന്ന് എനിക്ക് സംശയമുണ്ട്. പറയൂ സ്വാമിജി, എന്താണ്? മാർക്കസ് ഒറീലിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പറഞ്ഞില്ലേ സ്വാമിജി. അദ്ദേഹം പേരുകേട്ട ചക്രവർത്തിയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചുപോയി. അമ്മ വളർത്തിക്കൊണ്ടുവന്നാണ് ചക്രവർത്തിയാക്കുന്നത്. പേര് കേട്ട ചക്രവർത്തിയായി. അയാൾ സിംഹാസനാരൂഢനായിരിക്കുമ്പോൾ സഭ കൂടാൻ തുടങ്ങുകയാണ്. രാവിലെ സന്ദേശങ്ങൾ ഓരോന്നുണ്ടെങ്കിൽ അതെല്ലാം ആദ്യം തീർത്തിട്ടാണ് സഭാ നടപടികളിലേക്ക് പ്രവേശിക്കുക. പുറത്തുനിന്നൊക്കെ ഒരുപാട് സന്ദേശങ്ങളുണ്ടാവും. ആദ്യം ആ കത്തുകളൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. ഇപ്പം രാജാവിനുള്ളൊരു സന്ദേശമുണ്ട്. സന്ദേശവാഹകൻ അതും കൊണ്ടുവന്നു, വായിച്ചുകൊള്ളാൻ പറഞ്ഞു. അപ്പോൾ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത് മാർക്കസ് അങ്ങയെ പരിശോധിച്ച ഭിഷഗ്വരനാണ് ഞാൻ. പുറത്തു പറയാൻ കൊള്ളാത്ത മാരകമായ ഒരു രോഗത്തിനടിമയാണ് മരണം മുഖാമുഖം കാണുന്ന.
ചക്രവർത്തിയുടെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചക്രവർത്തിയോട് തന്നെ വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്. ചക്രവർത്തി വായിച്ചോളാൻ പറഞ്ഞു, ഉറക്കെ വായിക്കുകയാണ്. വളരെ മാരകമായ ഒരു രോഗത്തിനടിമയാണ് ചക്രവർത്തി. നമ്മളോട് നമ്മളുടെ ഏകാന്തതയെന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും, ചിലപ്പോൾ തകർന്നു പോകും. അതുവരെ ഇല്ലാത്ത തളർച്ച വന്ന് കൈകാലുകൾ തളർന്ന് നമ്മൾ വീഴും. മാർക്കസും വീഴുമായിരുന്നു, പക്ഷെ സഭയിലായിരിക്കുന്നത്. അത്രയും പേരുടെ മുമ്പിൽ തകർച്ചയില്ലാത്തവനായി ഇരുന്നേ പറ്റുള്ളൂ. അവ മാർക്കസിന് ആരോഗ്യവും അനാരോഗ്യവും എന്ന രണ്ട് ഭാഗങ്ങളിൽ ഇന്ന് മാർക്കസിന് ആരോഗ്യം കൊടുക്കുന്നത് ആ സഭാ നടപടികളും ആ ഔന്നത്യവും മാത്രമാണ്. അതില്ലായിരുന്നുവെങ്കിൽ മാർക്കസ് ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞേനെ. അപ്പൊ ആരോഗ്യം ആലസ്യമല്ല, ആരോഗ്യം വിശ്രമമല്ല, ആരോഗ്യം ഔഷധമല്ല. ആരോഗ്യമെല്ലാമാണ്, ആരോഗ്യമൊന്നുമല്ല. മനസ്സിലായോ ഭാഷ? എനിക്കറിയാം. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ആരോഗ്യം ഔഷധമാണ്, ആരോഗ്യം ഔഷധമല്ല. ആരോഗ്യം വിശ്രമമാണ്, ആരോഗ്യം വിശ്രമമല്ല. ആരോഗ്യം അധ്വാനമാണ്, ആരോഗ്യം അധ്വാനമല്ല. ആരോഗ്യം ഉത്തരവാദിത്വമാണ്, ആരോഗ്യം ഉത്തരവാദിത്വമല്ല. ആരോഗ്യം പ്രശസ്തിയാണ്, ആരോഗ്യം പ്രശസ്തിയല്ല. ആരോഗ്യം സുരക്ഷയാണ്, ആരോഗ്യം സുരക്ഷയല്ല. ആരോഗ്യം അംഗീകാരമാണ്, ആരോഗ്യം അംഗീകാരമല്ല. ആരോഗ്യമെല്ലാമാണ്, ആരോഗ്യമൊന്നുമല്ല. ഇതൊരു കടം കഥയാണ്. മാർക്കസിന്റെ ഈ ചരിത്രത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ട് സ്വാമിജി. മാർക്കസിന് കരയണമെന്നുണ്ട്, കരയാനാവില്ല. മാർക്കസിന് തളരണമെന്നുണ്ട്, തളരാനാവില്ല. മാർക്കസിന് ഇറങ്ങി ഓടണമെന്നുണ്ട്, ഓടാനാവില്ല. മാർക്കസിന് എല്ലാ ഉത്തരവാദിത്വവും വലിച്ചെറിയണമെന്നുണ്ട്, എറിയാനാവില്ല. വായന കഴിഞ്ഞ് അതിൻ്റെ പരിഹാരം തേടുന്നതിന് മുമ്പ് അടുത്തയാൾ ക്യൂവിൽ നിൽക്കുകയാണ്. സന്ദേശവാഹകൻ വായിക്കാൻ പറഞ്ഞു. വല്ലാത്ത ധൈര്യമായിരുന്നു. വായിക്കാൻ പറഞ്ഞു. മാർക്കസിന്റെ മുഖത്തു നിന്ന് പുഞ്ചിരി പോകാൻ പറ്റില്ല. അകത്തെ വേദന പുറത്തെടുക്കാൻ പാടില്ല. മാർക്കസിന്റെ മുഖത്തു നിന്ന് ആ തേജസ് മന്ദീഭവിക്കാൻ പാടില്ല. മാർക്കസിന് തൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക് മുമ്പിൽ, തൻ്റെ എതിരാളികളായ ഭടന്മാർക്ക് മുമ്പിൽ അജയ്യഭാവത്തിൽ തന്നെ നിൽക്കാൻ നിർബന്ധിതനാണ് മാർക്കസ്. മാർക്കസ് നിന്നു. വായിക്കാൻ പറഞ്ഞു അടുത്തത്. ചക്രവർത്തി തിരുമനസ്, കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചുപോയ, അങ്ങയെ വളർത്തിയ, വിശേഷണങ്ങളോടുകൂടിയാണ്, അങ്ങയുടെ എല്ലാമായ, അങ്ങയെ ചക്രവർത്തിയാക്കിയ, അങ്ങയുടെ മാതാവ് ഇന്ന് വെളുപ്പിന് 4:30 ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കാറുണ്ട്. എന്നിട്ടും ചക്രവർത്തി എങ്ങനെ അതിനെ അഭിമുഖീകരിച്ചു എന്ന് കേൾക്കാനുള്ള ഒരു ഉത്കണ്ഠയുണ്ട് സ്വാമിജി. അതും കേട്ടിട്ട് മാർക്കസിന് കരയണമെന്നുണ്ട്, ഓടി അമ്മയുടെ അടുക്കലേക്ക് പോകണമെന്നുണ്ട്. കർത്തവ്യങ്ങൾ ഇപ്പുറത്ത്, മാതൃസ്നേഹം അപ്പുറത്ത്, ഉത്തരവാദിത്തങ്ങൾ ഇപ്പുറത്ത്, പാരസ്പര്യം അപ്പുറത്ത്,
മാർക്കസിന് തകരാനാവില്ല, നെഞ്ചു പൊട്ടാനാവില്ല. കാരണം അത് മാർക്കസാണ്. മാർക്കസ് സിംഹാസനത്തിലായിരിക്കുന്നത്. സിംഹാസനത്തിലെ മാർക്കസ് മകനല്ല, സിംഹാസനത്തിലെ മാർക്കസ് രോഗിയുമല്ല, സിംഹാസനത്തിലെ മാർക്കസ് ചക്രവർത്തി മാത്രമാണ്. ചക്രവർത്തിയായ മാർക്കസ്, മനുഷ്യനായൊരു മാർക്കസിന്റെ രോഗം കിട്ടു. അത് തന്റെ പ്രജയായൊരു മാർക്കസിന്റെ രോഗവിവരം അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം മാത്രമാണ്. അത് ചക്രവർത്തിയുടേതല്ല. മാർക്കസിന്റെ അമ്മ മരിച്ചു. ചക്രവർത്തി പദത്തിൽ എത്തുന്നതിന് മുമ്പുള്ള മാർക്കസിന്റെ അമ്മ, അതായത് മാർക്കസിന്റെ അമ്മയാണ് ഈ ഉത്തരവാദിത്വം തീർന്നു മാത്രം. ഉത്തരവാദിത്വമുള്ള മാർക്കസ് അതും കേട്ടു. തന്നിലെ മാർക്കസുമായി ചേരാതെ ചക്രവർത്തിയുമായി മാത്രം ചേർന്ന് നിൽക്കുമ്പോൾ ആ അറിവൊന്നും തന്റെ കോശവ്യാപാരങ്ങളിലേക്ക് കടക്കാൻ മാർക്കസ് അനുവദിച്ചില്ല. അക്ഷോഭ്യനായി അത് കേട്ടു. കരയണമെന്നുണ്ട്. ഓടിച്ചെന്ന് അമ്മയെ കണ്ടിട്ട് മതി ബാക്കി കാര്യങ്ങളെന്നുണ്ട്. കീഴ്വഴക്കങ്ങളും കൃത്യനിഷ്ഠയും തെറ്റിയാൽ മാർക്കസിനോട് ചരിത്രം മാപ്പ് നൽകുകയില്ല. അധികായന്മാരുടെ ചരിത്ര പാരമ്പര്യത്തിൽ ശ്രദ്ധേയനായ മാർക്കസ് ഇവിടെ കുഴഞ്ഞു വീണുകൂടാ. അടുത്ത സന്ദേശവാഹകൻ നിൽക്കുകയാണ് വെമ്പൽ കൊണ്ടുകൊണ്ട്. വായിക്കാൻ പറഞ്ഞു മാർക്കസ്. തിരുമനസ്സേ, അങ്ങയുടെ എല്ലാം എല്ലാമായ ഭാര്യ, അങ്ങയുടെ ധർമ്മപത്നി, അങ്ങയുടെ പുത്രനെയും കൂട്ടി അങ്ങയോടുള്ള ജീവിതം, ഒന്നിച്ചുള്ള ജീവിതം നിർത്തി അങ്ങയുടെ സൈന്യാധിപനോടൊപ്പം ഒളിച്ചോടിയിരിക്കുന്നു. ആർക്കുവേണ്ടി സ്വപ്നങ്ങൾ കാണുന്നു? ആർക്കുവേണ്ടി ഈ രാജ്യം രൂപപ്പെടുത്തുന്നു? ആരെ ഈ സിംഹാസനത്തിൽ അവരോധിച്ച് പാരമ്പര്യം തുടരുന്നതിന് താൻ ആഗ്രഹിക്കുന്നു? ആ പുത്രൻ. അവനെ പ്രസവിച്ച തന്റെ ഭാര്യ, തനിക്കെല്ലാം എല്ലാമായ അവൾ, ആരുടെ ചിരിയും കളിയും കാതോർക്കുന്നതിന് വേണ്ടി താൻ ജീവിക്കുന്നു? ആ ഇഷ്ടപത്നിയും ധർമ്മപത്നിയുമായവൾ തന്നെ വെടിഞ്ഞ് സർവസൈന്യാധിപന്റെ അപ്പം ഓടിയിരിക്കുന്നു. അവനെ ബന്ധിച്ചു കൊണ്ടുവരുവാൻ കൽപ്പന കൊടുക്കണോ? അവളുടെ ശിരസ് ഛേദിക്കുവാൻ കൽപ്പിക്കണമോ? ഒരു ഭാഗത്ത് അവളുമൊത്തുള്ള ജീവിതത്തിന്റെ സ്മരണകൾ മുഴുവൻ കിടക്കുന്നു, മറുഭാഗത്ത് ഈ ദുസ്ഥിതിയിൽ തന്നെ സമാധാനിപ്പിക്കേണ്ടവൾ തന്നെയും വിട്ട് സർവസൈന്യാധിപനോടൊപ്പം പോയിരിക്കും. ഇവിടെയും മാർക്കസിന് കരയാനോ ആ ഒരു വ്യക്തിയിൽ ചേർത്ത് പ്രതികാരത്തിനോ സമയമില്ല. മാർക്കസ് ചക്രവർത്തിയാണ്. നോക്കിയിരിക്കുന്നവർ ഈ സന്ദേശം കഴിയുമ്പോൾ മാർക്കസ് എന്താണ് ചെയ്യുക എന്നാ നോക്കിയിരിക്കുന്നത്. അടുത്ത സന്ദേശവാഹകൻ മുരടനക്കി. മാർക്കസ് പറഞ്ഞു, അതും വായിക്കേ. ഇപ്പോഴും മാർക്കസ് തളർന്നില്ലല്ലോ എന്ന് ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമ്പോൾ
പാദം വായിച്ചു. തിരുമനസ്സേ, അങ്ങയുടെ സർവ്വസൈന്യാധിപന്റെ നേതൃത്വത്തിൽ അതിർത്തിയിൽ സൈന്യം താവളമടിച്ചു കഴിഞ്ഞു. ശത്രു സൈന്യം തൻ്റെ എല്ലാ മേന്മകളും ദൗർബല്യങ്ങളും തിരിച്ചറിയുന്ന തൻ്റെ സർവ്വസൈന്യാധിപൻ നേതൃത്വം കൊടുക്കുന്ന ശത്രു പട്ടാളം തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു. ആദ്യം തൻ്റെ സോഴ്സ് രക്ഷിക്കണം. അതിനു നേരെയാണ് ഏറ്റവും വലിയ വിരൽ ചൂണ്ടി നിൽക്കുന്നത്. മാർക്കസ് ഒരു നിമിഷം ആലോചിച്ചു, തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരമൊരവസ്ഥയിൽ തനിക്ക് ആര് വഴി കാണിക്കും? ഈ പ്രവാഹ നിത്യതയിൽ താൻ തനിച്ചാണോ? ഇനി ആരെങ്കിലും ഈ വഴിയിൽ വരുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും ഈ വഴിയിൽ വന്നിട്ടുണ്ടോ? മാർക്കസ് തൻ്റെ രാജവംശത്തിൻ്റെ ചരിത്രത്തിൻ്റെ പടലങ്ങളിൽ തേടി തൻ്റെ പൂർവികർ ഇത്തരം സന്ദർഭങ്ങളെ എപ്പോഴാണ് അഭിമുഖീകരിച്ചത്, എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, അവരേതിനാണ് പ്രാധാന്യം കൊടുത്തത്? ഒരു നിമിഷം തൻ്റെ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മാർക്കസ് സൈന്യത്തിന് ഓർഡറും കൊടുത്ത് പടച്ചട്ടയും ഇട്ട് അതിർത്തിയിലേക്ക് യാത്രയായി. ബാക്കിയെല്ലാം മുറ പോലെ നടക്കാൻ അതാത് ആളുകൾക്ക് ഉത്തരവും കൊടുത്ത് മാർക്കസ് തൻ്റെ രാജ്യത്തെയും പ്രജകളെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ പൂർവികനായ ഒരുവൻ ചെയ്ത അതേ പാതയിൽ യാത്രയായി. എൻ്റെയും നിങ്ങളുടെയും ജനിതകത്തിന് പാരമ്പര്യത്തിൻ്റെ അറിവുകളുടെ ആയിരം ലോകങ്ങൾ രേഖപ്പെടുത്തിയൊരു ഏടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കാനാവാത്തത് ചെയ്യാൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ പാരമ്പര്യത്തിലെ ഒരാളെപ്പോലും ദുഃഖിപ്പിക്കാതിരിക്കാൻ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരേടുണ്ട്, ഒരു ബുക്കുണ്ട്. സ്വന്തം ഗോത്രത്തിൻ്റെയും സ്വന്തം പാരമ്പര്യത്തിൻ്റെയും ചരിത്രം അത് രേഖപ്പെടുത്തിയത് പ്രവാഹ നിത്യതയുടെ മനസ്സിലാണ്. അതിൻ്റെ ഏടുകൾ മറിക്കാൻ ഏത് വേദനയുടെ ഘട്ടത്തിലും അകത്തേക്ക് നോക്കിയാൽ മതി. എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഏട് തിരയാൻ അതെന്താണെന്നറിയാത്ത വേറൊരുത്തൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ച് അവൻ്റെ ബുദ്ധിശക്തിയിൽ ഇപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ കേട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൂട്ടി ദുഃഖിതനാകാൻ പോകുന്നതിന് പകരം എൻ്റെ രോഗങ്ങൾക്ക്, എൻ്റെ വ്യാധികൾക്ക്, എൻ്റെ ആധിക്ക്, എൻ്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ ഏടിലേക്ക് നോക്കുക.